ആര്യാടൻ ഷൗക്കത്ത്, മുസ്ലിം ലീഗ്, എ കെ ബാലൻ, ഈ വാക്കുകളൊന്നും തന്നെ സലിം മടവൂർ ഉച്ചരിച്ചില്ല. സലിം മടവൂർ അതിന് പകരം ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല, അടൽ ബിഹാരി വാജ്പേയി, ചന്ദ്രശേഖർ, സുബ്രഹ്മണ്യൻ സ്വാമി ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതിനകത്ത് ദൈവം സഹായിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തിരുത്ത് മാത്രം വരുത്താം. ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രി ആയിരുന്നില്ല സുബ്രഹ്മണ്യൻ സ്വാമി. സുബ്രഹ്മണ്യൻ സ്വാമി കൊമേഴ്സ് ആൻഡ് ലോ മിനിസ്റ്റർ ആയിരുന്നു. വിദേശകാര്യമന്ത്രി മറ്റാരോ ആയിരുന്നു. ഏതായാലും സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ ഈ നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ, കേരളത്തിലെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെ ഈ കേരളത്തിൻ്റെ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ആര്യാടൻ ഷൗക്കത്തിൽ മാത്രമല്ല, എത്രയോ പേരുടെ നേർക്ക് കോൺഗ്രസ് നെറ്റിച്ചുവിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള കെ പി സി സി പ്രസിഡൻ്റ് തന്നെ കൊല്ലത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേർക്ക് മൈക്കിലൂടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ പ്രവർത്തനം എന്നൊക്കെ ചോദിച്ച് അവരെ ആരെങ്കിലും സി പി എം സ്വാഗതം ചെയ്തോ? കോൺഗ്രസ്സിൽ പലവിധ പൊട്ടിത്തെറിയും വഴക്കും ഒക്കെ സ്ഥിരമാണ് നമുക്കറിയാമല്ലോ. അതിൽ നിന്ന് പുറത്തു വാ, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് ആരോടെങ്കിലും സി പി എം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോട് മാത്രം ഈ സ്നേഹം എന്താ? ഇതിനു മുമ്പും സി പി എം ഇങ്ങനെ വാതിൽ തുറന്നു വെച്ചിരിക്കുക, കോൺഗ്രസ് ഇന്ന് ആര് ചാടി വരുന്നോ സ്വാഗതം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ആര്യാടന് മാത്രം സ്വാഗതം, ബാക്കിയുള്ള കാര്യത്തിൽ മിണ്ടാട്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ തന്ത്രം വളരെ വ്യക്തമല്ലേ? വി ആർ ഡെസ്പറേറ്റ്, വി ആർ ഗോയിങ് ടു ഫെയിൽ, ഞങ്ങൾ മുങ്ങിച്ചാവാൻ പോകുന്നു. ആര്യാടൻ ഷൗക്കത്ത് തരക്കേടില്ലാത്ത ഒരു സെക്യുലർ മുസ്ലിം ഫേസാണ്, അതുകൊണ്ട് വലിയ എംബറാസ്മെൻ്റ് ഇല്ലാതെ സി പി എമ്മിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് സി പി എമ്മിൻ്റെ കണക്ക് കൂട്ടൽ. ഒന്നുകിൽ മുസ്ലിം ലീഗ് മൊത്തം വരിക, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണമെങ്കിലും വരിക, അല്ലാതെ ഞങ്ങൾക്കിനി സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. ഈ ഒരവസ്ഥ സി പി എമ്മിന് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഇസ്രായേലിൻ്റെയൊക്കെ പ്രശ്നം 1948 മുതലുള്ളതല്ലേ? 1948 മുതൽ ആദ്യമായിട്ടൊന്നും ഉണ്ടാകുന്ന പ്രശ്നമല്ലല്ലോ. എത്ര കാലമായി ഞാൻ പറയട്ടെ, ഇവിടെ കിടന്ന് ഈ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഈ പ്രമേയം പാസ്സാക്കിയും ഒക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ ഒരു ഒരു ഹമാസ് നേതാവിനെ ഓൺലൈൻ എഴുന്നള്ളിച്ചല്ലോ ആ സോളിഡാരിറ്റിയുടെ യോഗത്തിൽ. ആ മനുഷ്യൻ ഇന്ത്യ എന്നൊരു വാക്ക് പറഞ്ഞു, കേരളം എന്നൊരു വാക്ക് പറഞ്ഞു, മലയാളികൾ എന്നൊരു വാക്ക് പറഞ്ഞു. എനിക്ക് ഇവരുടെ ഈ കോംപ്ലിക്കേറ്റഡ് പേരൊന്നും എനിക്കറിയാനും മേലെ അറിയാൻ താല്പര്യവുമില്ല. അവർ കുറേ കച്ചറകൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. എത്ര 10,000-5,000 കിലോമീറ്റർ ദൂരെ ഈ സലിം മടവൂറിൻ്റെ ആരെങ്കിലും പാലസ്തീനിലുണ്ടോ? സലിം മടവൂർ പാലസ്തീനിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പാലസ്തീൻകാർ നമ്മളെ വെടിവെച്ച് കൊല്ലും. ഇതാണ് അവർക്ക് നമ്മളെ പറ്റിയുള്ള അറിവ്. വെറുതെ ഇല്ലാത്ത പ്രശ്നത്തിലൊക്കെ തലവെക്കുക. ഇനി കഷ്ടപ്പെടുന്നവരുടെ കൂടെ നിൽക്കണ്ടേ? ഓ, നിൽക്കണം. ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളെ ഓടിച്ചിട്ടടിക്കുന്നുണ്ട്, സലിം മടവർ നിൽക്കുമോ അവരുടെ കൂടെ? ഇല്ല. 17 ലക്ഷം അഫ്ഗാൻകാരെ പാകിസ്ഥാനിലേ കൊണ്ടുപോയി അതിർത്തിയിൽ നിർത്തിയിരിക്കുകയാണ്. അഫ്ഗാൻ്റെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാൻ പറഞ്ഞു ഇവിടെ കയറി കഴിഞ്ഞാൽ എൻ്റെ മൂട്ടുകാർ തല്ലി കുടിക്കുന്നു പറഞ്ഞ് അഫ്ഗാനും നിൽക്കുന്നു. 17 ലക്ഷം മുസ്ലിങ്ങളാണ്. സലിം മടവൂരിൻ്റെ ആരെങ്കിലുമൊക്കെ അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. 17 ലക്ഷത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നോ സലിം മടവൂർ? ഇറങ്ങുകയില്ല. ഒരു മാസം മുമ്പാണ് അസർബൈജാനിൽ നിന്ന് 1.5 ലക്ഷം ക്രിസ്ത്യാനികളെ അർമേനിയയിലേക്ക് ഓടിച്ചത്. ക്രിസ്ത്യാനികൾ പിന്നെ സലിം മടവൂരിൻ്റെ ലിസ്റ്റിൽ മനുഷ്യരേ അല്ലല്ലോ. 1990 ഹിന്ദുക്കൾ, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം, അവ കാശ്മീരിൽ നിന്ന് 5 ലക്ഷം പേരെ ഓടിച്ചു. ഇതുവരെ 10 പേരെ തിരിച്ചു കൊണ്ടുപോയി നിർത്താൻ പറ്റിയിട്ടില്ല. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞിട്ട് സാധിച്ചിട്ടില്ല നരേന്ദ്രമോദിയെ കൊണ്ട്. സലിം മടവൂർ അവരുടെ കൂടെ നിൽക്കുകയോ? നിൽക്കില്ല. കാരണം അവർ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. ബഹളം വയ്ക്കാതെ സർ, ബഹളം വയ്ക്കരുത്. ഞാൻ എൻ്റെ ടേൺ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവരോട് ആരോടുമില്ലാത്ത സ്നേഹം ഈ പാലസ്തീനോടുണ്ടാകുന്നത് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് മോഹിച്ചാണ്. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും മുസ്ലിങ്ങൾ ഏകദേശം തിങ്ങി പാർക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ വയള് എന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. കരഞ്ഞുകൊണ്ട് ദയനീയമായിട്ട് തല്ലുകൊണ്ടവൻ്റെ, മുറിവേറ്റവൻ്റെ ഭാഷയിൽ ആ സംഗീതം പോലെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ, അവർ ഇതിനൊരുപാട് സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുപോലുള്ളത് നടക്കുന്നുണ്ട്. ഇതെല്ലാം സബ്വേസീവ് ആക്ടിവിറ്റിയിൽ പോയി കലാശിക്കും. ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഫൈനലി നെഞ്ചത്തേക്ക് വരാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയുമാണ്. ഇത് തന്നെയാണ് 1921 സംഭവിച്ചത്. അന്ന് എവിടെയോ ഉള്ള ഒരു ഖലീഫ, അയാളെ വാഴിക്കണമെന്ന് പറഞ്ഞല്ലേ മലബാറിൽ ലഹള തുടങ്ങിയത്.
അവസാനം അയാളെ വാഴിച്ചോ? ഇല്ല. ഇവിടെ ആർക്കാ തല്ലി കിട്ടിയത്? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും, കൂടുതലും ഹിന്ദുക്കൾക്കും. ഇതെല്ലാം നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ സെലക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ പുറത്താണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. സലീം അടവൂറിന് ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്, എനിക്കങ്ങനെയല്ല, സർവൈവലിൻ്റെ വിഷയമാണ്. എനിക്കിത് കാണുമ്പോൾ പേടിയാകുന്നു, നിങ്ങളുടെ പ്രവർത്തനം കാണുമ്പോൾ. അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇതൊന്നും അത്ര നല്ലതല്ല, ഇതൊന്നും സമൂഹത്തെ നല്ല രീതിയിലേക്ക് നയിക്കുകയുമില്ല. എന്നിട്ട് ആരുടെ ഐക്യദാർഢ്യത്തിനാണ് ദാർഢ്യം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ തർക്കം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ. ഐക്യദാർഢ്യമുണ്ട്, എൻ്റെ ഐക്യദാർഢ്യമാണ് നല്ലത്, നിൻ്റെത് മോശം, ഇതാണല്ലോ തർക്കം. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ആരുടെ ഐക്യദാർഢ്യം? നിങ്ങളെ ആർക്ക് വേണം? ഈ പാലസ്തീൻകാരനെന്നും പറഞ്ഞ് പ്രസംഗിച്ച ആളില്ലേ ഓൺലൈൻ, അയാൾ താമസിക്കുന്നത് ഖത്തറിലല്ലേ, പാലസ്തീനിലാണോ? അല്ലല്ലോ. അവർ ഖത്തറിൽ സുഖവാസം നടത്തുകയാണ്, എന്നിട്ട് കയറി അടിക്കണമെന്ന് പാലസ്തീൻകാരോട് പറയും. അവർ പോയി അടിക്കും, ഇസ്രായേലിൻ്റെ തല്ലി മേടിക്കും. ഇതിപ്പോൾ എത്ര വർഷമായി, എത്ര അക്കോർഡായി, ക്യാമ്പ് ഡേവിഡ് കരാർ, ഓസ്ലോ കരാർ, എത്ര കരാറുകൾ, എത്ര ഭൂമി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നു, ഇങ്ങോട്ട് എടുക്കുന്നു, അവർ തമ്മിൽ ഇങ്ങനെ അനുസ്യൂതം യുദ്ധം നടക്കുന്നു. നിങ്ങൾക്ക് എന്താ ഇതിൽ, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ മസിൽ പഠിപ്പിക്കുന്നത്? എന്താ തമിഴ്നാട്ടിൽ ഈ പഠിപ്പില്ലാത്തത്? എന്താ കർണാടകത്തിനില്ലാത്തത്? ബോംബെ ഡൽഹി രണ്ട് മൂന്ന് സ്ഥലത്ത് കലാപരിപാടി നടത്തി കഴിഞ്ഞു. കേരളത്തിൽ കിടക്കപ്പുറതിയില്ല, ദിവസവും ഐക്യദാർഢ്യമാണ്. നാളെ നേരം വിളിച്ച എൻ്റെ മുറ്റത്ത് അളവ് കൂടുതലുള്ള പേടിയിലാണ് ഞാൻ കഴിയുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്നത്? ആരുടെ നേർക്കാണ് നിങ്ങൾ ഐക്യദാർഢ്യം? അത് തുറന്നു പറയാനെങ്കിലും സലീമിനെ ഒന്നും സാധിക്കുമോ? വെറുതെ അടൽ ബിഹാരി വാജ്പേയി, ജവഹർലാൽ നെഹ്റു ഒക്കെ മരിച്ചുപോയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാതെ, അവരൊക്കെ പോയി കഴിഞ്ഞു, വർഷം എത്രയായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നത് മുസ്ലിം ലീഗിനെ അടർത്തി ഒരു കഷ്ണത്തെങ്കിലും കൂടെ വരാൻ പറ്റുമോ എന്നുള്ള ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആണ്. ഇതല്ല എന്ന് പറയാനായിട്ട് എന്ത് സംഗതിയാണ് സലീം അടവൂറിൻ്റെ കയ്യിലുള്ളത്? അത് കേൾക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം.